അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തും. സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ 6-ാം ക്ലാസ്സിലെ ദുറൂസുൽ അക്കായിബിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. 1. മലക്കുകളുടെ പൊതുവെയുള്ള വാസസ്ഥലം. ഉത്തരം ആകാശം. 2. പ്രാപഞ്ചികമായ ഒരു സ്വഭാവവും ഇല്ല. ആർക്കാണ്? അള്ളാഹു താലാക്ക്. 3. അസ്മാഉൽ ഹുസ്നയിൽ പെട്ടത് ഏതാണ്? അൽ മുത്തആലി. 4. അൽ മുസവ്വിറു എന്നതിൻ്റെ അർത്ഥം ഏതാണ്? രൂപരചയിതാവ്. രൂപരചയിതാവാണ് അൽ മുസവ്വിർ. 5. പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവർ ആരാണ്? മലക്കുകൾ. 6. വണ്ടിയുടെ ഉപയോഗ നിയമങ്ങൾ നിർദ്ദേശിക്കേണ്ടത് ആരാണ്? കമ്പനിയാണ്. അടുത്ത ചേരുംപടി ചേർക്കാനാണ് 7-ാമത്തേത്. അസ്സക്കീന. ഉത്തരം ഓപ്ഷൻ ഇ ആണ്, സമാധാനം. 2. അർറഹ്മത്. ഓപ്ഷൻ എ, കാരുണ്യം. 9. അൽ ബാരിഉ. ഓപ്ഷൻ ഡി, നിർമ്മാതാവ്. 10. ഹമലത്ത്. ഓപ്ഷൻ ബി, വഹിക്കുന്നവർ. 11. ഖദീർ. ഓപ്ഷൻ സി, കഴിവുള്ളവൻ. അടുത്തത് പൂരിപ്പിക്കാനാണ്. 12. ഭൂമിയിലെ ജലാശയങ്ങളിൽ നിന്ന് വെള്ളം നീരാവിയായി ഉയർന്ന് മേഘങ്ങളായി രൂപപ്പെടുന്നു. ഇവിടെ മിസ്സായിട്ടുള്ളത് മേഘങ്ങളായി എന്നാണ്. മേഘങ്ങളായി രൂപപ്പെടുന്നു. 13. വഫിൽ അർളി ആയാത്തുല്ലിൽ മൂക്കിനീൻ വഫി അംഫുസിക്കും അഫലാ തുബ്സിറൂൻ. 14. വലില്ലാഹി ഡാഷ് ഫദഊഹു ബിഹ വലില്ലാഹി അസ്മാഉൽ ഹുസ്ന ഫദഊഹു ബിഹ. 15. മലക്കുകളെയും അവരുടെ പ്രവർത്തനങ്ങളെയും നമുക്ക് ഡാഷ് ഉപയോഗിച്ച് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. ഉത്തരം ഭൗതിക മാപ്പിനികൾ. മലക്കുകളുടെയും അവരുടെ പ്രവർത്തനങ്ങളെയും നമുക്ക് ഭൗതിക മാപ്പിനികൾ ഉപയോഗിച്ച് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. 16. നമ്മുടെ 2 വൃക്കകളിലായി ഡാഷ് നെഫ്രോണുകളുണ്ട്. 20 ലക്ഷത്തോളം നെഫ്രോണുകളുണ്ട്. 17. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ എന്നാണ് ഇവിടെ പൂരിപ്പിക്കാനുള്ളത്. അടുത്തത് ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. 18-ാമത്തെ ചോദ്യം. മഴ ചുമതലയുള്ള മലക്കാരാണ്. മഴയുടെ ചുമതലയുള്ള മലക്കാരാണ്. ഉത്തരം മീക്കായിൽ അലൈഹിസ്സലാം. 19. അസ്മാഉൽ ഹുസ്നയുടെ എണ്ണം എത്രയാണ്? ഉത്തരം 99. 20. പ്രധാനികളായ മലക്കുകൾ എത്രയാണ്? പ്രധാനികളായ എത്ര മലക്കുകളുണ്ട്? 10 മലക്കുകളാണ്. 21. റബീഉൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഉത്തരം വസന്തം അല്ലെങ്കിൽ സന്തോഷം. 2 എഴുതിയാലും 3 മാർക്ക് ലഭിക്കുന്നതാണ്. 22. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി അവ ഹൃദ്യസ്ഥമാക്കിയവർ സ്വർഗത്തിൽ കടക്കും. ഏവ എന്ത് മനഃപ്പാഠമാക്കിയവരാണ്, എന്ത് ഹൃദ്യസ്ഥമാക്കിയവരാണ് സ്വർഗത്തിൽ കടക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഉത്തരം അസ്മാഉൽ ഹുസ്നയാണ്. ആരെങ്കിലും അസ്മാഉൽ ഹുസ്നെ ഹൃദ്യസ്ഥമാക്കിയാൽ അവർ സ്വർഗത്തിൽ കടക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. 23. നാം എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? ഉത്തരം നമ്മെ സൃഷ്ടിച്ചു പരിപാലിച്ച അള്ളാഹു താല. അള്ളാഹു താല എന്ന് എഴുതിയാൽ 3 മാർക്ക് ലഭിക്കുന്നതാണ്. അടുത്തത് ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. 24-ാമത്തെ ചോദ്യം. ആരാണ് അള്ളാഹു താല? ഉത്തരം സൃഷ്ടാവും നിർമ്മാതാവും രൂപരചയിതാവുമാണ് അള്ളാഹു താല. ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച, മാത്രമല്ല അതിൻ്റെ രൂപരചയിതാവുമാണ് അള്ളാഹു താല. 25. നമ്മുടെ ശരീരത്തിലെ 2 വൃക്കകളുടെ പ്രവർത്തനം എന്ത്? നട്ടലിൻ്റെ ഇരുവശങ്ങളിലായി പയർവിത്തിൻ്റെ ആകൃതിയിൽ 2 വൃക്കകളുണ്ട്. അവ രണ്ടിലുമായി 20 ലക്ഷത്തോളം നെഫ്രോണുകൾ ഉണ്ട്. അവയുടെ കൃത്യമായ പ്രവർത്തനം മുഖേനയാണ് രക്തം ശുദ്ധീകരിക്കപ്പെടുന്നതും മാലിന്യം മൂത്രമായി പുറത്തേക്ക് വരുന്നതും. അടുത്തത് 26-ാമത്തെ ചോദ്യം. അള്ളാഹു താലയെ സൃഷ്ടിച്ചത് ആര് എന്ന ചോദ്യം അസംബന്ധമാണ്, വെട്ടിച്ചോദ്യമാണ്, കാരണം? ഉത്തരം എന്നുമുള്ളവനെ ഉണ്ടാക്കിയതാര് എന്ന ചോദ്യം ശരിയല്ല, കാരണം അള്ളാഹു ആദിയേ ഉള്ളവനാണ്. അവനെ സൃഷ്ടിച്ചതാര് എന്ന ചോദ്യം ശരിയല്ല, വിഡ്ഢിച്ചോദ്യമാണ്. 27.
അഫില്ലാഹി ശക്കുൻ ഫാത്തിരി സമാവാത്തി വൽ അർദി. സാര എഴുതാനാണ്, അർത്ഥം എഴുതാനാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചു പരിപാലിച്ച അള്ളാഹുവിൽ നിനക്ക് സംശയമുണ്ടോ? ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിൽ നിനക്ക് സംശയമുണ്ടോ? 28. എന്താണ് പ്രപഞ്ചം? ഉത്തരം: നീളം, വീതി, ആഴം, സമയം, സ്ഥലം എന്നിവ കൊണ്ട് അളക്കാൻ പറ്റുന്ന ഏതും പ്രപഞ്ചമാണ്. 29. ഒന്നിലധികം ഇലാഹുകൾ ഉണ്ടായാൽ എന്താണ് കുഴപ്പം? ഒന്നിലധികം ഇലാഹു ഉണ്ടായാൽ ഒരാൾ മയ വർഷിക്കണമെന്നും രണ്ടാമൻ അത് വേണ്ടെന്നും വെച്ചാൽ ഉണ്ടാകുമെന്ന് പറഞ്ഞാലും ഉണ്ടാവില്ലെന്ന് പറഞ്ഞാലും പ്രശ്നമാകും. മഴ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ രണ്ടാമൻ ദുർബലനാകും, ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഒന്നാമനും ദുർബലനാകും. അതുകൊണ്ട് ഒന്നിലധികം ഇലാഹു ഉണ്ടായാൽ കുഴപ്പമാണ്. 30. അസ്മാഉൽ ഹുസ്നയിൽ നിന്ന് 8 എണ്ണം എഴുതുക. അള്ളാഹു, റഹ്മാൻ, റഹീം, അൽ മലിക്, അൽ ഖുദ്ദൂസ്, അസ്സലാം, അൽ മുഅ്മിൻ, അൽ മുഹൈമിൻ. നിങ്ങൾ പഠിച്ച ഏതെങ്കിലും 8 എണ്ണം എഴുതിയാൽ മതി, 4 മാർക്ക് ലഭിക്കുന്നതാണ്. ചോദ്യം 31. എല്ലാറ്റിൻ്റെയും സംവിധായകൻ അള്ളാഹു തആലയാണെന്നതിന് ആകാശ ലോകത്ത് കാണുന്ന ദൃഷ്ടാന്തങ്ങൾ. ഉത്തരം: ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ധൂമകേതുക്കൾ, ഉൽക്കകൾ, ഗ്യാലക്സികൾ. ഇതുപോലെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ആകാശ ലോകത്ത് ഉണ്ട്. അടുത്തത് 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കാനാണ്. മലക്കുകളെ കുറിച്ചാണ് എഴുതേണ്ടത്. ഉത്തരം: പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് മലക്കുകൾ. അവർക്ക് വ്യത്യസ്ത രൂപങ്ങൾ പ്രാപിക്കാൻ കഴിയും. അവർക്ക് 2ഓ 3ഓ അതിലധികമോ ചിറകുകൾ ഉണ്ടാവും. അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല. അവർക്ക് തീറ്റയോ കുടിയോ ഉറക്കമോ ക്ഷീണമോ വിശപ്പോ ദാഹമോ ഇല്ല. അള്ളാഹു താല കൽപ്പിച്ചതെന്തും അവർ ചെയ്യും. അള്ളാഹു താലയുടെ കൽപ്പനകൾക്കെതിരായി അവരിൽ നിന്ന് ഒന്നും ഉണ്ടാവുകയില്ല. അവരുടെ എണ്ണം അള്ളാഹു താലക്ക് മാത്രമേ അറിയൂ. പൊതുവെ ആകാശമാണ് അവരുടെ വാസസ്ഥലം. ചിലർ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ചെയ്യും. ഭൂമിയിൽ വസിക്കുന്നവരും മലക്കുകളിൽ ഉണ്ട്. അടുത്തത് അള്ളാഹു താലയുടെ നിയമങ്ങൾ മനുഷ്യരാശിക്ക് ഗുണകരം, അതിനെക്കുറിച്ച് എഴുതാനാണ്. മനുഷ്യരാശിക്ക് ആവശ്യമായ മുഴുവൻ നിയമങ്ങളും ഉണ്ടാക്കേണ്ടത് അവരെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു താലയാണ്. നാം എന്ത് ധരിക്കണം, മുടി എങ്ങനെ മുറിക്കണം, എന്ത് ഭക്ഷിക്കണം എന്നെല്ലാം തീരുമാനിക്കേണ്ടത് അവനെ സൃഷ്ടിച്ചു പരിപാലിച്ച അള്ളാഹു താലയാണ്. അതുകൊണ്ട് എൻ്റെ ശരീരം എൻ്റെ തീരുമാനം, മൈ ബോഡി ഈസ് മൈ ചോയ്സ് എന്ന തീരുമാനം തെറ്റാണ്. നമുക്ക് പരീക്ഷയ്ക്ക് നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ ഭാഗങ്ങളും വളരെ കൃത്യമായി പഠിക്കുക. അള്ളാഹു തആല ഉന്നത വിജയം നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.